ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഇന്ത്യയിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്പാണ് ഈ ഒരു വാസ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ്. ഇതിൽ നിങ്ങൾ പ്രേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യൻ ഗവൺമെൻറ് ബാൻ ചെയ്താലും നമുക്ക് നമ്മളുടെ അമൗണ്ട് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ബാങ്കിൽ കയച്ചു തരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻറ്റും ഇവർ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നേരെ അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനത്തെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അത് പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല. എന്താണ് വാസ്രിക്സ് എന്ന് നോക്കാം. വാസ്രിക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കാനും സെല്ല് ചെയ്യാനും പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് വാസ്രിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എല്ലാം ക്രിപ്റ്റോ കറൻസി നമുക്ക് വാങ്ങിക്കാനും സെല്ല് ചെയ്യാനും സാധിക്കും. നമുക്ക് ഓരോ ഇൻ്റർഫേസ് മാത്രമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അല്ലാത്ത പക്ഷം ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് 4 മെനു ബാറാണ് താഴെയുള്ളത്. ഒന്ന് ക്വിക്ക് ഡേ ആണ്, പിന്നെ എക്സ്ചേഞ്ച് ആണ്, അതേപോലെ തന്നെ ഓർഡർ ആണ്, പിന്നെ ഫണ്ടാണ്. നമുക്ക് ഓരോന്ന് നോക്കാം. ക്വിക്ക് ഡേ എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ഇന്നത്തെ, അതായത് ഇന്ന് സംഭവിക്കുന്ന ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഹൈയും ലോവും ഉള്ള ഒരു വിൻഡോയാണ് നമുക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ബിറ്റ്കോയിനെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് എത്രയാണ്, എത്ര പെർസെൻറ്റേജാണ് ലോ വന്നത് ഇവിടെ കാണാം. അതേപോലെ തന്നെ അതിൻ്റെ എമൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. തൊട്ടിപ്പുറത്ത് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഹോം പേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ആണ്. ഇവിടെയാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. എക്സ്ചേഞ്ചിൽ നമുക്ക് 4 ടാബ് കാണാം, കുറേ ടാബ് കാണാൻ സാധിക്കും. സ്റ്റാർ ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ക്രിപ്റ്റോ കറൻസി നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതായത് ആ ഒരു ക്രിപ്റ്റോ കറൻസി നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ക്രിപ്റ്റോ കറൻസിയെ സ്റ്റാർ ഇടാൻ സാധിക്കും. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ INR പോവുകയാണെങ്കിൽ, അതായത് INR ബേസിൽ നമുക്ക് ആ ഒരു പ്രൈസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എത്ര ഹൈ ആണ്, എത്ര ലോ ആണ്, സോറി എത്ര ഹൈ ആണ്, എത്ര ലോ ആണെന്ന് നമുക്കിവിടെ റെഡിലും ഗ്രീനിലും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് ക്രിപ്റ്റോ കറൻസിയുടെ ഷോർട്ട് ഫോമൊക്കെ ഉണ്ട്, അതായത് കറൻസിയുടെ ഷോർട്ട് ഫോം ഉണ്ട്, ഇവിടെ പ്രൈസും ഉണ്ട്. ഓക്കെ, നമുക്ക് ഒരു സാധനം എടുത്ത് ഒരു പ്രൈസ് ഒരു ചാർട്ട് എടുത്ത് നോക്കാം. ഇപ്പോൾ ഞാൻ BTC തന്നെ എടുക്കുകയാണ്. അതായത് BTC എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. ഞാൻ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാണ്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ചാർട്ടായിരിക്കും വരിക. ഈ ഒരു ചാർട്ടിൽ നമുക്ക് നോക്കിയിട്ട് എപ്പോൾ വാങ്ങിക്കാം, എപ്പോൾ സെല്ല് ചെയ്യാമുള്ള ഓപ്ഷനൊക്കെ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. അതായത് ഇവിടെ എത്ര വോളിയം ഉണ്ട്, എത്ര ഹൈ ആണ്, അതേപോലെ തന്നെ എവിടെ വരെ ലോ പോയിട്ടുണ്ടെന്ന് കാണാം. ഇവിടെ റെഡായിട്ടുള്ളത് താഴോട്ടാണ്, അതായത് തൊട്ട് മുമ്പ് പ്രൈസത്തേക്കാളും താഴെ വരുന്നത് കൊണ്ടാണ് ഇവിടെ റെഡായിട്ട് കാണിക്കുന്നത്. ഇവിടെ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ സ്റ്റാർ ഒഴിവാക്കിയാൽ, ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച ആ ഒരു സ്റ്റാറിൽ ഈ ഒരു BTC വരില്ല. ഞാനിവിടെ സ്റ്റാർ ഓണാക്കിയാൽ അവിടെ വരും. ഇത് എങ്ങനെ ബൈ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ സാധനം മാറിയിട്ടുണ്ട്. അതായത് ബൈ ആൻഡ് സെല് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആണുള്ളത്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും. ഇവിടെ സെല് ചെയ്യുക അല്ലെങ്കിൽ ബൈ ചെയ്യുക. ബൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, അത് നമുക്കിവിടെ ബൈയും സെല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അറ്റ പ്രൈസ്, അതായത് ഏത് പ്രൈസിനാണ് നമുക്ക് വാങ്ങിക്കേണ്ടതെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എത്രയാണ് BTC വാങ്ങിക്കേണ്ടത്, നമ്മളുടെ പൈസയല്ല BTC എത്രയാണ് വാങ്ങിക്കണം എന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ടോട്ടലായിട്ട് എത്ര എമൗണ്ട് നമുക്ക് വരുമെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇതിലുള്ള. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു BTC വാങ്ങിക്കുകയാണെങ്കിൽ ആ ഒരു BTC 1 ആണെങ്കിൽ നമ്മളിവിടെ BTC 1 കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ താഴെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എമൗണ്ട് വരുന്നത് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ എമൗണ്ടിനനുസരിച്ചിട്ടാണ് വാങ്ങിക്കേണ്ടതെങ്കിൽ നിങ്ങളോട് നോക്കുകയാണെങ്കിൽ 14 രൂപയാണ് എൻ്റെ അക്കൗണ്ടിലുള്ളത്, 14 രൂപ. അതിനനുസരിച്ചിട്ടാണ് BTC വാങ്ങിക്കണമെങ്കിൽ ഇവിടെ 100%, അതായത് ആ ഒരു പൈസയുടെ 14 രൂപയും ഉപയോഗിക്കുക എന്ന രീതിയിലാണ് ഈ ഒരു 100%. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാനുള്ള സാധ്യതയില്ല, അതായത് BTC നമുക്ക് ലഭിക്കില്ല. പക്ഷേ ഒരു 50 നോക്കുകയാണെങ്കിൽ ലഭിക്കില്ല. ഞാനൊരു വേറൊരു കോയിൻ എടുത്ത് കാണിച്ചു തരാം. BTC ആണ് നമുക്ക് പ്രൈസ് കൂടുതലായതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഡോജി കോയിൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾക്കറിയാം ഡോജി കോയിൻ എന്താണെന്ന്. ഏറ്റവും കൂടുതൽ ഹൈയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോയിനാണ് ഡോജി കോയിൻ. ഞാനിതൊന്ന് ബൈ കാണിച്ചു തരാം. ബൈ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ 100 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 14 രൂപയ്ക്ക് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 50 രൂപയാണ്. അപ്പോൾ നിങ്ങൾ 50 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 100% കൊടുക്കുകയാണെങ്കിൽ 50 രൂപയ്ക്കുള്ള നിങ്ങളുടെ ഡോജി കോയിൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് സെല്ലിങ്ങും. ഓക്കെ, നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്താൽ മതി ബൈയിനും സെല്ലിനും.
അതേപോലെ തന്നെ നമ്മൾ വാങ്ങിച്ച ബി ടി സി നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഓർഡർ ക്ലിക്ക് ചെയ്താൽ മതി. ഞാനൊരു ബി ടി സി സോറി ബി ടി സി അല്ല, ഞാനൊരു ഇതിരിയം വാങ്ങിച്ചിട്ടുണ്ട്, ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിരിയം ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഓർഡർ ഓർഡർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സോറി നമ്മൾ വാങ്ങിച്ചതല്ല, ഇപ്പോൾ നടക്കുന്ന കറൻറ്റ് ഓർഡറും അതായത് ആസ്കും ബിറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് എത്ര പേര് ഈ ഒരു സമയത്ത് വാങ്ങിച്ചു, എത്ര പേര് ഈ സമയത്ത് വിറ്റു എന്നുപോലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ട്രേഡ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ഇതും അതേപോലെ തന്നെയാണ്. അതായത് ഒരു സെക്കൻഡില് അതായത് ഈ ഒരു ടൈമിൽ ഈ ഒരു പ്രൈസിൽ എത്ര വോളിയം ആയിട്ടുണ്ടെന്ന് കാണാം. അതുപോലെ തന്നെ തൊട്ട് മുമ്പത്തേക്കാളും ഇത് ഹൈ ആയതുകൊണ്ടാണ് ഇവിടെ റെഡ് ഗ്രീന് വന്നിട്ടുള്ളത്. ഇവിടെ ബ്ലൂ റെഡ് വരാനുള്ള കാരണം ഈ പ്രൈസിനേക്കാളും ഈ പ്രൈസ് കുറവായത് കൊണ്ടാണ് ഇങ്ങനെ റെഡ് വന്നിട്ടുള്ളത്. ഇതാണ് ട്രേഡ്. അതുപോലെ തന്നെ മീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്ത ഹിസ്റ്ററിയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ വാങ്ങിച്ച ആ ഒരു ഡോജി കോയിൻ വാങ്ങിച്ചതും സെല് ചെയ്തതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതുവരെയും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബിറ്റ് കോയിൻ ഏതൊരു ക്രിപ്റ്റോ കറൻസി നമ്മൾ ഇതിൽ നിന്ന് വാങ്ങിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓർഡർ നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഓർഡറും നമുക്കിവിടെ കാണാൻ സാധിക്കും, ഏതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് സെല് ചെയ്തിട്ടുണ്ടെന്ന്. ഓപ്പൺ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഓർഡർ കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഓപ്പണിൽ വരും. ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ചത് സെല് ചെയ്തതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന്. ഫണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ കറൻറ്റ് അതായത് എല്ലാ ബിറ്റ്കോയിനും ചേർത്താൽ അത് സോറി എല്ലാ കറൻസിയും ചേർത്താൽ എത്ര പ്രൈസ് ഉണ്ടെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ച പ്രൈസ് അതായത് നമ്മൾ വാങ്ങിച്ച ഇതിരിയമാണ്, അപ്പോൾ ഇതിരിയം ഇവിടെ കാണാം. അതുപോലെ തന്നെ എത്ര രൂപയാണ് ഇപ്പം നമ്മൾ വാങ്ങിച്ചത് എത്ര രൂപ ഇപ്പോൾ ഇതിരിയം നമ്മൾ ഇതിരിയം നമ്മളുടെ ഇതിരിയം ഇന്ത്യൻ കറൻസിൽ എത്രയാണ് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇതിരിയം പ്രൈസ് നമുക്കിവിടെ കാണാം. അത് നമ്മളിവിടെ എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് INR ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും ഇതിലേക്ക്. മിനിമം 50 രൂപയാണെന്ന് തോന്നുന്നു ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായി തന്നെ ഇതിലേക്ക് അതായത് INR ഡെപ്പോസിറ്റ് ചെയ്യാം, അതിനുശേഷം ഇതിരിയോ ഏത് വേണമെങ്കിലും ഏത് ക്രിപ്റ്റോ കറൻസി വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. ഇവിടെ ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻസ് ഡെപ്പോസിറ്റ് ആണ്. ഇൻസ്റ്റൻസ് ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക അല്ലെങ്കിൽ UPI കൊടുത്തിട്ട് നമ്മളുടെ എമൗണ്ട് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ വാലറ്റിലേക്ക് അതായത് INR വാലറ്റിലേക്ക് എമൗണ്ട് വരും. എൻ്റെ INR വാലറ്റിൽ ഇപ്പോൾ 14 രൂപ മാത്രമേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.